പക്ഷേ ആബിൻ വർക്കി യു ഡി എഫ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു സി പി എം വേദികളിൽ സഹകരിക്കേണ്ടതെന്ന്. എപ്പോഴാണ് ഈ സഹകരണ ബാങ്കുകളിലെ വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴാണ് സി പി എം അങ്ങനെ ഒരു ശ്രമം നടത്തിയത്? സഹകാരികളുടെ പേരിൽ കോൺഗ്രസിനെ കോൺഗ്രസിലെ ചിലരെയും ലീഗിലെ ചിലരെയും ഒക്കെ തന്നെയും തങ്ങളുടെ വേദിയിലെത്തിക്കാൻ ആ ഘട്ടത്തിലാണ് യു ഡി എഫ് തീരുമാനമെടുത്തിട്ടുള്ളത് സി പി എം വേദികളിൽ സഹകരിക്കേണ്ടതില്ല എന്ന്. ഇപ്പോൾ പലസ്തീൻ വിഷയത്തിൽ ലീഗ് അങ്ങോട്ട് ചോദിച്ച് ക്ഷണം വാങ്ങിയിരിക്കുന്നു. ഉഷി അബിൻ വർക്കി, അതായത് ശ്രീ നികേഷ്, എൻ്റെ കയ്യിലിരിക്കുന്ന പത്രത്തിൻ്റെ കട്ടിങ് ദേശാഭിമാനിയുടെ 1985 ആഗസ്റ്റ് 7 ബുധനാഴ്ചത്തെ പത്രത്തിൻ്റെ കട്ടിങ്ങാണ്. മതേതര രാഷ്ട്രീയത്തോട് ലീഗിന് ശത്രുത, ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ക്യാപ്ഷൻ വെച്ചുകൊണ്ടുള്ള ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോയാണ് ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സി പി എം എന്നു മുതലാണ് ഈ ലീഗിനെ വർഗീയ പാർട്ടി എന്നല്ലാതെ വിളിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഇവിടെ സി പി എമ്മിന് ഈ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കാൻ എന്ത് അധികാരമുണ്ട്? അത് ആദ്യത്തെ പ്രശ്നമാണ്. കാരണം എന്താ, കാലകാലങ്ങളായി ഈ നാട്ടിലെയും പലസ്തീൻ ജനതയ്ക്ക് പോലും അറിയാവുന്ന കാര്യമാണ് അത്, അതിൻ്റെ ചരിത്രപരമായ തീരുമാനങ്ങളിൽ, അത് ഗാന്ധിജി തൊട്ട് നെഹ്റു തൊട്ട്, എന്നാണോ ഇസ്രായേലിനെ യു എന്നിലേക്ക് ക്ഷണിക്കുന്നത് അന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ടായത്, അത് നമുക്ക് ഈ ലോകസമക്ഷം അറിയാവുന്ന കാര്യമാണ്. എന്നാണോ പി എൽ ഒയ്ക്ക് അന്താരാഷ്ട്ര വേദിയിൽ ഒരു ഇടം കിട്ടിയത്, അത് ഇന്ദിരാഗാന്ധി 1980 പലസ്തീന് പി എൽ ഒയ്ക്ക് ഒരു നയതന്ത്ര ഓഫീസ് തുറന്നു കൊടുക്കുകയും നയതന്ത്ര ചാനൽ തുറന്നു കൊടുക്കുകയും അവർക്ക് നയതന്ത്ര പരിരക്ഷയും കൊടുത്തോടുകൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം. ആദ്യമായി പലസ്തീനിലായിട്ട് ഒരു അംബാസഡർ എന്നുള്ള നിലയിൽ റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചത് 1996 നരസിംഹറാവുവിൻ്റെ സർക്കാരാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കെട്ടിക്കുഞ്ഞുകണ്ണൻ ഇപ്പോൾ നാവ് തരിക്കുന്നുണ്ടാവും പഴയ കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ വിടില്ല. അപ്പോൾ ശ്രീ അബിൻ വർക്കി, നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കാം. ഇപ്പോൾ കോൺഗ്രസ് ഒരു സാധാരണഗതിയിൽ എന്താ ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ സി പി എം ഒരു സെമിനാർ വെക്കുന്നു, ഉടനെ കോൺഗ്രസ് ഒരു സെമിനാർ വെക്കുന്നു, അവിടെ കോൺഗ്രസിൻ്റെ സെമിനാറിൽ ലീഗ് വരുന്നു, സി പി എമ്മിൻ്റെ സെമിനാറിൽ ലീഗ് വരുന്നില്ല. ഇവിടെ പലസ്തീനിൻ്റെ വിഷയത്തിൽ സമാനമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ലീഗ് ഒരു റാലി നടത്തി, സി പി എം ഒരു സെമിനാർ നടത്തുന്നു, കോൺഗ്രസ് ഒരു പരിപാടി നടത്തുന്നില്ല. നേരത്തെ ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആരേണൻ ഷൗക്കത്ത് ഒരു റാലി വിളിച്ചു ചേർത്തപ്പോൾ അത് ബാൻ ചെയ്യാനാണ് കോൺഗ്രസ് കൂട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ടോ കോൺഗ്രസിനെ? ഒരു സംശയമില്ല. അതിനകത്ത് ഈ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ സഖാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ നാവ് ധരിക്കുമെന്നൊക്കെ താങ്കൾ പറഞ്ഞാൽ ആ നാവ് ധരിപ്പ് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഏക സിവിൽ കോഡ്, ഈ രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ഒരു നിയമസഭയിൽ ഉന്നയിച്ച കക്ഷിയുടെ പേരെന്താ? സഖാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ പാർട്ടിയുടെ സി പി എം എന്ന് പറയുന്ന കക്ഷിയാണ് കേരള നിയമസഭയിൽ ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. അന്ന് മുസ്ലിം ലീഗിനെ 1980 സ്വന്തം മുന്നണിയിലെ കാരണം പോലും ആ ഏക സിവിൽ കോഡായിരുന്നു. അല്ല, ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നതല്ല. താങ്കൾ ഈ നാവ് ധരിക്കുന്നു, ചരിത്രം പറഞ്ഞാൽ നാവ് ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭീഷണിയുടെ സന്ദേശം ഉയർത്തിയപ്പോഴാണ് പറഞ്ഞത് ഒരു നാവ് ധരിപ്പുമില്ല, നാവ് ധരിപ്പുണ്ടെങ്കിൽ അത് കയ്യിൽ വയ്ക്കുകയുള്ളൂ. കാരണം അതിനനുസൃതമായിട്ടുള്ള ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ചരിത്രമാണ്, അതൊക്കെ ഇനി വർത്തമാനത്തിട്ട് വരാം. ഇനി വർത്തമാനത്തിട്ട് വന്നാൽ ഇവിടെ ഈ വിഷയവുമായി, ഈ പലസ്തീൻ ഇസ്രായേൽ വാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി ഏറ്റവും ക്ലിയറായി ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഒരു പത്രപ്രസ്താവന നടത്തിയത് എ ഐ സി സി ആണ്. നമുക്കറിയാം പലസ്തീൻ ജനതയെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പത്രപ്രസ്താവന ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്നതിന് മുമ്പ് ആദ്യമായി വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. പിന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ മലപ്പുറത്ത് എന്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനോട് ആ പരിപാടിയിൽ അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കരുത് എന്ന് പറഞ്ഞത്? 2 മുമ്പ് പ്രിയപ്പെട്ട നികേഷ്, നിങ്ങളുടെ ആർക്കൈവ്സ് എടുത്ത് പരിശോധിച്ച് നോക്കണം. മലപ്പുറം ഡി സി സിയുടെ അതിഗംഭീരമായ പരിപാടി, അതായത് ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനവും സമ്മേളനവും മലപ്പുറത്ത് നടന്നിരുന്നു. ആ സമ്മേളനത്തിന് ബദലായി നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാണ്, അത് സംഘടനാപരമായി ശരിയല്ലാത്തത് കൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കരുതെന്ന് പറഞ്ഞത്. അല്ലാതെ ആ ചോദ്യത്തിന്റെ ക്രക്സിലേക്ക് വന്നിട്ടില്ല. ലീഗ് ഒരു മഹാറാലി സംഘടിപ്പിച്ചു, സി പി എം ഇതായി ഇപ്പോൾ 11 യാസർ അറഫത്തിൻ്റെ ചരമദിനത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിൽ പങ്കെടുക്കുന്നു, സമസ്തയെ ക്ഷണിക്കുന്നു, ലീഗിനെ ക്ഷണിക്കുന്നു. ആ നിലയിൽ നിങ്ങൾ ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ സി പി എമ്മിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അതുണ്ടാകാത്തത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിൻ്റെ സമയത്തും
ഇതേ രീതിയിലുള്ള വലിയ വിവാദങ്ങൾ അന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും അന്ന് ഈ സി പി എം തന്നെ നടത്തിയതാണല്ലോ. അതായത് ലീഗ് ആ ഏകീകൃത സിവിൽ കോടതിയുടെ വേദിയിലേക്ക് പോകുന്നു എന്ന് വരെ നിങ്ങൾ അച്ചടിച്ചതാണ്. പക്ഷെ എന്താ ഉണ്ടായേ? ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള തീരുമാനവും എടുക്കില്ല എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്കും സുവ്യക്തമാണ്. അതിൻ്റെ കാരണം എന്താ? ഇവിടെ നിന്നുകൊണ്ടാണോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ടാണോ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്ന വളരെ വാസ്റ്റ്, കേരളം ചെറുതാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, പലസ്തീൻ ഇസ്രായേൽ പോലുള്ളൊരു വിഷയത്തിൽ, പലസ്തീൻ ഐക്യദാർഢ്യം പോലുള്ള വളരെ വാസ്റ്റ് സർഫസിലുള്ളൊരു സബ്ജക്റ്റിൽ കേരളത്തിലെ സി പി എം എടുക്കുന്ന ഏതെങ്കിലും അടവ് നയത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ എടുക്കുന്ന നയത്തിൻ്റെ ഭാഗമായി മുൻകാല ചരിത്രത്തിൽ അവരെടുത്തിട്ടില്ലാത്ത ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിനെ തഴുകുന്നതിൻ്റെ ഭാഗമായി ഈ സി പി എം എടുക്കുന്ന ഏതെങ്കിലും നിലപാട് കണ്ട് അതിൽ കണ്ണു മഞ്ഞളിക്കുന്നവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിക്കണ്ണനും ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ സി പി എമ്മിന് പ്ലാൻ ഇല്ലായിരുന്നു. സി പി എം പറഞ്ഞിരുന്നത് സമസ്തയെ ക്ഷണിക്കുമെന്നാണ്, ലീഗിനെ ക്ഷണിക്കുന്ന കാര്യത്തിനകത്ത് അവർ തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇ ടി മുഹമ്മദ് ബഷീർ ക്ഷണം അങ്ങോട്ട് ചോദിച്ച് വാങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമല്ലോ, എടോ എന്നെ ക്ഷണിക്കുന്നില്ലേ എന്ന് പറയുന്നത് പോലെ അങ്ങോട്ട് ചോദിച്ച് ക്ഷണം വാങ്ങുകയാണ്. അവിടെയാണ് കോൺഗ്രസ് പരിഭ്രമിക്കേണ്ടത്, ആശങ്കപ്പെടേണ്ടത്. ഒരു പരിഭ്രമവും ഇല്ല എൻ്റെ പൊന്ന് നികേഷേ. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പാണക്കാട് കുടുംബത്തെ പറ്റിയും അതിൻ്റെ പ്രവർത്തകരെ പറ്റിയും ഒക്കെ ഞങ്ങൾക്ക് വളരെ സുവ്യക്തം അറിയാവുന്നവരാണ്. കേരളത്തിൽ മതനിരപേക്ഷ നിലപാടുകൾ എന്നും ഉയർത്തിപ്പിടിച്ച ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കെട്ടുറപ്പുണ്ടാക്കിയ ഒരു സംവിധാനം ഒരിക്കലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു നിലപാടും എടുക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100% പങ്കെടുക്കേണ്ടതില്ല എന്ന്. പക്ഷേ ലീഗ് പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ പങ്കെടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ തീരുമാനിച്ചിട്ടില്ലല്ലോ. നാളെ ഇപ്പൊ ഇന്ന് ശ്രീ പി എം എ സലാമിന്റെ പ്രസ്താവന എന്താണ്? നാളെ മുസ്ലിം ലീഗിന്റെ യോഗത്തിന് ശേഷം അറിയിക്കാമെന്നുള്ളതാണ്. നിങ്ങൾ ഏക സിവിൽ കോഡിന്റെ വിഷയത്തിലും ഇത് തന്നെയാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് എന്താണെന്ന് കേരളത്തിന്റെ പൊതുജന സമക്ഷത്തിന് മുമ്പിൽ വളരെ വ്യത്യാസമുണ്ട്.